നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. തൃശ്ശൂർ ജില്ലയിൽ അടാട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കണ്ടംപററി സ്റ്റൈലിൽ വീടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ആസ്വദിക്കാൻ പറ്റുന്ന തേജസ് എന്ന് പറയുന്ന വീടിൻ്റെ വിശേഷങ്ങളാണ് മൈ ബെറ്റർ ഹോമിലൂടെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനും കൺസ്ട്രക്ഷൻ കൺസൾട്ടൻസിയും നടത്തിയിട്ടുള്ളത് ഡിമാർക്ക് ആർക്കിടെക്ട്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. നമുക്ക് ഈ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം വൺ ബൈ വൺ ആയിട്ട് കാണാം. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ സ്പേസ് ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാതെ പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലാൻഡ്സ്കേപ്പിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് വിട്രിഫെഡ് ടൈലുകളാണ്. ഇവയെല്ലാം ഹെവി ഡ്യൂട്ടി വിട്രിഫെഡ് ടൈൽ, എക്സ്റ്റീരിയർ സൈഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹെവി ഡ്യൂട്ടി ടൈലുകളാണിത്. നമുക്ക് പല ഫിനിഷിലും കിട്ടും. വളരെ റഫായിട്ടുള്ളൊരു മാറ്റ് ഫിനിഷിലാണ് ഇത് വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്താണ് വീടിന് കാർ പോർച്ച് നൽകിയിട്ടുള്ളത്. എൻ്റെ വലത് ഭാഗത്ത് ചെറിയൊരു ലാൻഡ്സ്കേപ്പ് ഏരിയ വിരിച്ചിട്ടുണ്ട്. അതിനകത്ത് നാച്ചുറൽ ഗ്രാസ് ആണ് നൽകിയിട്ടുള്ളത്. വീടിനകത്തും പുറത്തുമെല്ലാം നല്ല രീതിയിൽ പ്ലാന്റ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സൈഡിലൂടെ എല്ലാം പെബിൾസുകൾ വിരിച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. എലവേഷൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ മോഡേൺ സ്റ്റൈൽ എലവേഷനാണ് ഈ വീടിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ബാൽക്കണി നൽകിയിട്ടുണ്ട്. അതിൻ്റെ സീലിങ്ങിലെല്ലാം ഒരു വുഡൻ ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി വോക്സ് സീലിംഗ് പാനലുകൾ സീലിങ്ങിൽ റൂഫിംഗ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ്. വാട്ടർ പ്രൂഫ് എക്സ്റ്റീരിയർ ഗ്രേഡ് പെയിൻ്റ് ആണ് ഈ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ടെക്സ്ചർ പെയിൻറ്റിങ് നടത്തിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ എലവേഷൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. കാർ പോർച്ചിൻ്റെ ഡിസൈൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള രണ്ട് ലെഗുകളിലാണ് ഈ ഒരു മൊത്തം കാർ പോർച്ചും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 10 mm മെറ്റൽ ഷീറ്റുകൾ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു കാർ പോർച്ചിൻ്റെ ലെഗുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതേപോലെ റീപ്പേഴ്സ് നൽകിയിട്ട് ഇവിടെ റൂഫിംഗ് ചെയ്തിരിക്കുന്നു. ഒരു വുഡൻ ഫിനിഷ് സീലിംഗ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഫൈബർ ഷീറ്റുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കാർ പോർച്ചിൽ സ്പോട്ട് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഇൻറ്റീരിയർ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ വീടൊന്ന് ഔട്ട്സൈഡൊക്കെ ഒന്ന് ചുറ്റി കാണിക്കാം. ഇവിടെ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നാച്ചുറൽ ഗ്രാസ് ആണ്. കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ലാറ്ററേറ്റ് ക്ലാഡിംഗ് സ്റ്റോൺ ആണ് ഈ വിരിച്ചിരിക്കുന്നതൊക്കെ. അതായത് വെട്ടുകല്ലുകൊണ്ട് നിർമ്മിച്ചതല്ല, സാധാരണ നമ്മുടെ സോളിഡ് ബ്ലോക്ക് കൊണ്ട് നിർമ്മിച്ചിട്ട് അതിൻ്റെ മുകളിൽ ക്ലാഡിംഗ് ആയിട്ട് ഇതേപോലെയുള്ള ലാറ്ററേറ്റ് ക്ലാഡിംഗ് ബ്രിക്കുകൾ അവിടെ ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗത്തെല്ലാം പെബിൾസ് ചെയ്തിരിക്കുന്നു. അതായത് വീടിൻ്റെ സൈഡ് വശങ്ങളൊന്നും ഒത്തിരി സ്ഥലം വേസ്റ്റ് ചെയ്തിട്ടില്ല. നിയമപരമായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സെറ്റ് ബാക്ക് മാത്രം വിട്ടിട്ട് ആ ഭാഗങ്ങളെല്ലാം പെബിൾസ് കൊടുത്തിരിക്കുകയാണ്. ഈ പെബിൾസ് ഇത് അങ്ങ് വരെ പോകുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു പാഷ്യോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പാഷ്യോ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഔട്ട്സൈഡിൽ നിന്നും ഇതേപോലെ കയറി വരാൻ പറ്റും. ഇവിടെ ഒരു ബുദ്ധ പ്രതിമയൊക്കെ നൽകിയിരിക്കുന്നു. പ്ലാൻസുകൾ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ പ്ലാൻസുകൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ സീലിങ്ങിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെറാക്കാട്ട ബ്രിക്കുകൾ ഉപയോഗിച്ചിട്ട് ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സീലിംഗ് നമുക്കിവിടെ കാണാം. GI പൈപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഇതേപോലെ ഫ്രെയിം ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ ഒരു കോമ്പൗണ്ട് വാൾ ഇതേപോലെ പെബിൾസ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ കിണറുണ്ട്. അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു വാള് പോലെ ചെയ്തിരിക്കുന്നത്. മെറ്റൽ മെഷ് ഉപയോഗിച്ചിട്ട് അതിനകത്ത് പെബിൾസുകൾ നിറച്ചിട്ടാണ് ഈ ഒരു വാള് നിർമ്മിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതാണ് ഈ വീട്ടിലെ കിണർ. കിണറിനും പ്രത്യേകതയുണ്ട്. കിണറിൽ യൂസ് ചെയ്തിരിക്കുന്നത് മൊത്തം കളിമൺ റിങ്ങുകളാണ്. അതായത് നമ്മൾ സിമൻറ്റ് റിങ്ങുകൾ ഉപയോഗിച്ച് കിണറുകൾ പണിയാറുണ്ട്. ഇവിടെ കളിമൺ റിങ്ങുകൾ ഇറക്കിയിട്ടാണ് ഈ ഒരു കിണർ പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടിക്കുമ്പോൾ വെള്ളത്തിന് നല്ല തണുപ്പും ഒരു പ്യൂരിറ്റിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു വെജിറ്റബിൾ ഗാർഡൻ നൽകിയിട്ടുണ്ട്. 3 സ്റ്റെപ്പുകളായിട്ടാണ് ഈ ഒരു ഗാർഡൻ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ഇവിടെ പ്ലാന്റുകൾ കൊടുത്തിരിക്കുന്ന ഭാഗത്തും ലാൻഡ്സ്കേപ്പ് നൽകിയിരിക്കുന്ന ഭാഗത്തൊക്കെ ഇതേപോലെയുള്ള ഇറിഗേഷൻ ഡ്രിപ്പ് ഇറിഗേഷനാണ് നൽകിയിട്ടുള്ളത്. കംപ്ലീറ്റ് ഒരു പൈപ്പ് വഴി നമുക്കൊരു ഒരു സിംഗിൾ പോയിന്റിൽ നിന്നും വെള്ളം എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നൊരു സംവിധാനമാണ് ഇവിടെ എല്ലാം നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. ലെങ്തി ആയിട്ട് ആ അറ്റം മുതൽ ഈ അറ്റം വരെ വരുന്ന തരത്തിലുള്ളൊരു സിറ്റ് ഔട്ടാണ് ഈ വീടിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുതന്നെ സ്റ്റെപ്പുകൾക്ക് നൽകിയിരിക്കുന്നത് മാറ്റ് ഫിനിഷ്ഡ് വിട്രിഫൈഡ് ടൈലുകളാണ്. സിംബോളോ എന്ന് പറയുന്ന കമ്പനിയുടെ 15 mm തിക്നെസ് വരുന്ന ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് പ്ലാന്റുകൾ നൽകിയിട്ടുണ്ട്. വീടിന് ചുറ്റും പ്ലാന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. സിറ്റ് ഔട്ടിന് ചുറ്റും ഇതേപോലെ പ്ലാന്റുകൾ നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അതിൽ വൈറ്റ് പെബിൾസ് നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ ഫ്ലോറിംഗ് ആയിട്ട് നൽകിയിരിക്കുന്നത് വിട്രിഫൈഡ് ടൈലുകളാണ്. ഇറ്റാലിയൻ മാർബിളിൻ്റെ ഫിനിഷ് വരുന്ന തരത്തിലുള്ള വിട്രിഫൈഡ് ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വലിയ സൈസ് വരുന്നത്, അതായത് ഗ്യാങ്സോ സൈസ് എന്നൊക്കെ പറയുന്ന ബിഗ് സൈസിൽ വരുന്ന ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 2 ഭാഗത്തും ചെയറുകൾ സീറ്റിംഗ് അറേഞ്ച്മെൻ്റായിട്ട് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് ഒരു ഷൂ റാക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു പർഗോള നൽകിയിട്ടുണ്ട്. അത് മെറ്റൽ GI
അത് ജി ഐ പൈപ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ വുഡൻ ഗ്രെയിൻസുകൾ പെയിൻറ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. വിൻഡോസിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡേൺ സ്റ്റൈൽ വിൻഡോ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മരം കൊണ്ടാണ് വിൻഡോ നിർമ്മിച്ചിരിക്കുന്നത്. തേക്ക് മരമാണ് ഈ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ്സുകളെല്ലാം പ്ലെയിൻ ഗ്ലാസ്സുകളാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ ഡെക്കറേഷൻ വർക്കുകളൊന്നും വിൻഡോയ്ക്ക് നൽകിയിട്ടില്ല. വീടിൻ്റെ പ്രധാന ഡോറിലേക്ക് വരുന്ന സമയത്ത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫ്രണ്ട് ഡോർ ഡിസൈനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഡോറിൻ്റെ രണ്ട് ഭാഗത്തും പ്ലാന്റുകൾ വെച്ചിരിക്കുന്നു. അത് ഈ ഡോറിന് ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. തേക്ക് മരത്തിലാണ് ഫ്രണ്ട് ഡോറ് പണിതിരിക്കുന്നത്. ഡോറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്തൊരു സംഗതി കാണിക്കാം. ഡോറിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ലെയർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മോസ്കിറ്റോ നെറ്റാണ്. അതായത് നമ്മൾ പകൽ സമയത്ത് വീടിൻ്റെ ഡോർ തുറന്നിടുന്ന സമയത്ത് ഔട്ട്സൈഡിലുള്ള മോസ്കിറ്റോസ് വീടിനകത്തേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടിയുള്ളൊരു മോസ്കിറ്റോ നെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതേപോലെ ക്ലോസ് ചെയ്ത് വെക്കുകയും ഓപ്പൺ ചെയ്യൊക്കെ ചെയ്യാൻ സാധിക്കും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടായിട്ടുള്ള വലിയ ഫീലൊന്നും തരാത്ത രീതിയിലൊരു ബോർഡർ മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. വലിയ രണ്ട് പുൾ ഹാൻഡിൽസ് ഈ ഒരു ഡോറിന് നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ ലോക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ആംബിയൻസ് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന വുഡൻ സീലിംഗ് ആണ്. ഇത്തരം സീലിംഗ് പാനലുകൾ നമ്മൾ വോക്സ് സീലിംഗ് പാനൽ എന്നാണ് വിളിക്കുക. ഇത് പ്രത്യേകിച്ച് പ്ലൈവുഡിലോ മൾട്ടിവുഡിലോ ഒന്നും ചെയ്യുന്നതല്ല. ഇതിങ്ങനെ തന്നെ സീലിംഗ് പാനലുകളായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടും. അത് നേരെ നമ്മുടെ റൂഫിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി വീടിൻ്റെ അകത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. സിറ്റ് ഔട്ടിൽ നിന്നും നമ്മൾ നേരെ കയറി വരുന്നതൊരു ഫോയർ സ്പേസിലേക്കാണ്. എൻ്റെ വലതുഭാഗത്ത് ഇവിടുത്തെ ഫോർമൽ ലിവിംഗ് സ്പേസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഈ വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് നല്ല സൗകര്യമുള്ളൊരു പ്ലാനിംഗ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഭാഗത്ത് ഫോർമൽ ലിവിംഗ് സ്പേസ് വരുന്നു, ഇവിടെ ഫാമിലി ലിവിംഗ് സ്പേസ് വരുന്നു, അതിൻ്റെ ബാക്കിൽ സ്റ്റെയർകേസ് ഉണ്ട്, അതിൻ്റെ ബാക്കിൽ ഡൈനിങ് ഏരിയ വരുന്നു, അതിൻ്റെ ബാക്കിൽ ഓപ്പൺ കിച്ചൺ വരുന്നു. നേരെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പാറ്റിയോ സ്പേസ് വരുന്നു. അതിലേക്ക് നല്ല രീതിയിൽ എയർ വീടിനകത്തേക്ക് കയറി വരാനും ഇറങ്ങിപ്പോകാനും പറ്റുന്ന രീതിയിൽ ക്രോസ് വെന്റിലേഷൻ ഉറപ്പുവരുത്തി ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഓരോ സ്പേസിലും ആർക്കിടെക്റ്റിൻ്റെ കലാപരമായിട്ടുള്ള കഴിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആദ്യം ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. ഈ വാളിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ആദ്യം കാണുന്ന വാള്. നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ കാണുന്നതെല്ലാം ലാക്വേഡ് ഗ്ലാസ്സുകളാണ്. ലാക്വേഡ് ഗ്ലാസ്സുകൾ എന്ന് വെച്ചാൽ നമുക്ക് കളേർഡ് ആയിട്ട് വരുന്ന ഗ്ലാസ്സുകളെയാണ് നമ്മൾ ലാക്വേഡ് ഗ്ലാസ് എന്ന് വിളിക്കുക. ഇത് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യാറുണ്ട്, ഇതേപോലെ വാൾ ഡെക്കറേഷനും യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു മിറർ നൽകിയിട്ടുണ്ട്, അതിന് ബാക്ക് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ആ ലൈറ്റിൻ്റെ എഫക്റ്റ് വരുമ്പോൾ ഈ ഒരു ലാക്വേഡ് ഗ്ലാസ് നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വുഡൻ റീപ്പേഴ്സ് നൽകിയിരിക്കുകയാണ്. നല്ലൊരു കോമ്പിനേഷൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. ഇതൊരു സ്റ്റോറേജ് യൂണിറ്റാണ്. ഇവിടെ ചെയ്തിരിക്കുന്ന എല്ലാ ഇൻറ്റീരിയർ വർക്കുകളും പ്ലൈവുഡ് ഉപയോഗിക്കാതെ പൂർണ്ണമായിട്ടും PVC ഫോം ബോർഡ്, മൾട്ടിവുഡ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന PVC ഫോം ബോർഡിൽ വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഈ സ്റ്റോറേജ് യൂണിറ്റ് ആയാലും ശരി, നമ്മൾ ഈ ഫോർമൽ ലിവിങ്ങിൻ്റെ പാർട്ടീഷൻ ആയാലും ശരി, ഇതെല്ലാം ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. മൾട്ടിവുഡ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ചെതൽ പിടിക്കുന്നില്ല, ഏതെങ്കിലും തരത്തിലുള്ള റിയാക്ഷൻ ഇതിന് സംഭവിക്കുന്നില്ല, ദീർഘകാലം ഈട് നിൽക്കുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് മൾട്ടിവുഡ് ഈ വീട്ടിൽ യൂസ് ചെയ്യാനുള്ള കാരണം. ഫോർമൽ ലിവിംഗ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈസ് നോക്കുന്ന സമയത്ത് 330x360 ആണ് സൈസ് നൽകിയിരിക്കുന്നത്. വലിയ സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ട് വലിയ വിൻഡോസ് നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ ലിവിംഗിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഫർണിച്ചേഴ്സ് എല്ലാം മിനിമലായിട്ടുള്ള ഡിസൈനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട്, അതായത് ആർക്കിടെക്റ്റ് ആദ്യം വരച്ചു എന്നിട്ട് നമ്മൾ കാർപ്പൻറ്റേഴ്സിനെ കൊണ്ട് ഇതേ ഷേപ്പിൽ ഉണ്ടാക്കിപ്പിച്ച് ഇതിനകത്ത് കുഷൻ ചെയ്തിട്ട് നിർമ്മിച്ചെടുത്തിരിക്കുകയാണ്. ഒരു കോഫി ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. പ്ലാന്റ്സുകൾ വരുന്നുണ്ട്. ഈ ഭാഗത്ത് വാൾ പേപ്പർ നൽകിയിരിക്കുന്നു, അതിനോട് ചേർന്ന് തന്നെ വാൾ പിക്ചർ നൽകിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ക്ലേ ആർട്ടാണ്, അതായത് ക്ലേ കൊണ്ടാണ് ഈ ഒരു ചിത്രങ്ങളെല്ലാം വരച്ചിരിക്കുന്നത്. അത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടൊരു വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ വീണ്ടും ഫോയർ സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ലൈറ്റാണ് ഇത് നൽകിയിരിക്കുന്നത്. ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന അതിൻ്റെ എഡ്ജിൽ കൂടെയാണ്, അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ആ ഒരു ഷേപ്പ് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഫാമിലി ലിവിംഗ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് കൊടുത്തിരിക്കുന്ന ഇവിടെയാണ്. മാത്രമല്ല ഒരു ഭാഗത്തേക്ക് പൂജ സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളർ തീം നോക്കുകയാണെങ്കിൽ
വുഡൻ പ്ലസ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഈ ഒരു ലിവിങ് സ്പേസിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോറേജ് സിസ്റ്റം ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡിൽ വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടാണ്. ഈ ഒരു വാളിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. അതിനിടയിൽ കൂടെ വുഡൻ റീപ്പേഴ്സ് നൽകിയിട്ട് ഭംഗിയാക്കിയിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു പാർട്ടീഷൻ വാള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ എയർ വീടിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തിരിക്കുന്നത്. അത് ടെറാക്കോട്ട ജാളി ബ്രിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്യാമ്പ് എന്ന് പറയുന്ന തരത്തിലുള്ള പ്രൊഫൈലുകളാണ് ഇവിടെ ജാളി ബ്രിക്കുകളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിന് മുകളിൽ മൊസ്കിറ്റോ നെറ്റുകളും നൽകിയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഫുള്ളായിട്ടൊരു വാള് ടെറാക്കോട്ട ജാളി ബ്രിക്ക് നൽകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ടെൻഷനാണ് വളരെ ഈസി ആയിട്ട് ഈ ഒരു ബ്രിക്കുകൾ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതിന് സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന രീതി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ മെറ്റൽ ഫ്രെയിമുകൾ ഉപയോഗിച്ചിട്ട് GI ഫ്രെയിമുകൾ ഉപയോഗിച്ചിട്ട് വലിയൊരു വാളാദ്യം കൺസ്ട്രക്ട് ചെയ്തു. ഒരു ഗ്രില്ല് പോലെ അത് ആക്ട് ചെയ്യും. അതിനിടയിൽ വരുന്ന ഭാഗങ്ങളിലാണ് ടെറാക്കോട്ട ജാളി ബ്രിക്കുകൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുകൂടെ ചെറിയ പ്രാണികൾ വീടിനകത്തേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള മൊസ്കിറ്റോ നെറ്റുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊരു പ്രയർ സ്പേസ്, ഒരു പൂജ സ്പേസ് കൂടെ നൽകിയിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം സീസർ സ്റ്റോൺ എന്ന് പറയുന്ന തരത്തിലുള്ള മെറ്റീരിയലാണ്. ഇവിടെ കോഫി ടേബിളിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നതും സെയിം സീസർ സ്റ്റോൺ ആണ്. കോഡ്സൊക്കെ മാതിരി ഹാഫ്ലി കമ്പനി പുറത്തിറക്കിയിട്ടുള്ള കൗണ്ടർ ടോപ്പ് സ്ലാബുകളാണ് ഈ സീസർ സ്റ്റോൺ എന്ന് പറയുന്നത്. അല്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോൺ ആണ്, എന്നാലും നല്ല ഭംഗിയുള്ള സ്റ്റോൺ കൂടെയാണ്. ഒരു സോഫയാണ് ഈ ലിവിംഗ് സ്പേസിൽ നൽകിയിട്ടുള്ളത്. ഇത്തരം ടൈപ്പ് സോഫകളെ നമ്മൾ ലോഞ്ചർ ടൈപ്പ് സോഫകൾ എന്നാണ് വിളിക്കുക. ഒരു ചാരു കസേരയും അവിടെ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ അത് ഈ ഒരു ഇൻറ്റീരിയറിനോട് മാച്ച് ചെയ്യുന്നുണ്ട്. സീലിംഗിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്ത് സീലിംഗ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ചെയ്യാനുണ്ടായ കാരണം എലിവേഷനിൽ അവിടെ ഒരു സ്ലോപ്പ് ആയിട്ടുള്ള റൂഫായിരുന്നു വന്നിരുന്നത്. അപ്പോൾ നമ്മൾ ലിവിംഗ് സ്പേസിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഭയങ്കര ഹൈറ്റ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി ഫ്ലാറ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് മൾട്ടി വുഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സീലിംഗ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി വീട്ടിൽ പാനലിംഗ് വർക്കുകൾക്കും ഇൻറ്റീരിയർ വർക്കുകൾക്കൊക്കെ മൾട്ടി വുഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ വന്ന മൾട്ടി വുഡ് ബോർഡ് ഉപയോഗിച്ച് തന്നെ അതിനകത്ത് ഗ്രൂസുകൾ കൊടുത്ത് ഭംഗിയുള്ള ഒരു സീലിംഗ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇതിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടീഷൻ വാള് നൽകിയിരിക്കുന്നു. ഇത് മൾട്ടി വുഡിൽ വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് സ്റ്റെയർ കേസ് ആണ് വരുന്നത്. സ്റ്റെയർ കേസ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള പാർട്ടീഷൻ വാള് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ടീക്ക് വുഡിൻ്റെ ടെക്സ്ചർ വരുന്ന വെനീർ ലാമിനേഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. ട്രെഡുകൾക്കെല്ലാം നൽകിയിരിക്കുന്നത് തേക്ക് വുഡാണ്. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഗ്ലാസ് ഹാൻഡ് റെയിലാണ് ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ടെഫൻഡ് ഗ്ലാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഓരോ ഭാഗവും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പരമാവധി ലൈറ്റ് എയർ വീടിനകത്തേക്ക് വരുന്ന രീതിയിലാണ് ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഏരിയയിൽ ലാൻഡിംഗ് പോർഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ വെളിച്ചം അകത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള വിൻഡോസ് ഇവിടെ നൽകിയിരിക്കുന്നു. മാത്രമല്ല റൂഫിൽ നമ്മുടെ സൺ റൂഫ് പോലെ നൽകിയിട്ട് അവിടെ നിന്നും വെളിച്ചം അകത്തേക്ക് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാൾപേപ്പർ നൽകിയിരിക്കുന്നു ആ ഒരു വാള് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിൻഡോകൾക്കെല്ലാം വുഡൻ പാനലിംഗും നൽകിയിട്ടുണ്ട്. വാളിൽ ഒരു വാൾ ആർട്ടും ലാൻഡിങ്ങിൽ ഒരു പ്ലാന്റും കൂടെ കൊടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസ് തന്നെ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിൽ കൊണ്ടുവരാൻ ആർക്കിടെക്റ്റിന് സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ ഡൈനിങ് സ്പേസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള മാറ്റ് ഫിനിഷിൽ പോളിഷ് ചെയ്തിട്ടുള്ള ഡൈനിങ് സ്പേസാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. 8-seater ഡൈനിങ് ടേബിളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ പാർട്ടീഷൻ ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. GI റൗണ്ട് പൈപ്പുകളും സോളിഡ് വുഡും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. പാർട്ടീഷൻ്റെ ഡിസൈനുകളെല്ലാം ഒന്നിൽ നിന്ന് മറ്റൊന്ന് വ്യത്യസ്തമാണ്. കുറേയധികം പാർട്ടീഷനുകൾ നമ്മൾ കണ്ടു. ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളിലാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ തന്നെ ഇൻറ്റീരിയറിൻ്റെ മൊത്തത്തിലുള്ള തീമിനോട് അവയെല്ലാം തന്നെ നീതി പുലർത്തുന്ന തരത്തിലുമാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. 4 ഹൈ ചെയേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ആർക്കിടെക്റ്റ് വരച്ച് പിന്നീട് നമ്മൾ കസ്റ്റമൈസ്ഡ് ആക്കി ഉണ്ടാക്കിപ്പിച്ചിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഹൈ ചെയേഴ്സാണ്. ഈ ഒരു കൗണ്ടറിന് താഴെ നിയോൺ ലൈറ്റ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വുഡൻ പാനലിംഗ് ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്.
ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് കൗണ്ടർ ടോപ്പ് സ്ലാബായിട്ട് നൽകിയിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട സീസർ സ്റ്റോൺ, ഹാഫ്ലേ കമ്പനിയുടെ സീസർ സ്റ്റോൺ എന്ന് പറയുന്ന സ്റ്റോൺ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഭംഗിയുള്ള മൂന്ന് ഹാങ്ങിങ് ലൈറ്റുകൾ ഈ ഒരു കൗണ്ടറിൽ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പാറ്റിയോ സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ആ ബുദ്ധയുടെ പ്രതിമയൊക്കെ വീഡിയോയുടെ തുടക്കത്തിലേ നമ്മൾ കണ്ടത്. വീടിനകത്ത് നിന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നാണ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. ഡൈനിങ് സ്പേസിൻ്റെ വാഷ് നൽകിയിരിക്കുന്നത് ഈ ഒരു സ്പേസിലേക്കാണ്. അല്പം പ്രൈവസി ലഭിക്കുന്ന രീതിയിലാണ് വാഷ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നല്ല സൗകര്യമുള്ളൊരു വാഷ് ഏരിയ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിൽ വരുന്നൊരു മിറർ നൽകിയിരിക്കുന്നു. അതിൻ്റെ ബാക്കിൽ ബാക്ക് ലൈറ്റ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ബേസിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സീസർ സ്റ്റോൺ തന്നെയാണ് വാഷ് ബേസിൻ്റെ കൗണ്ടറിൽ നൽകിയിരിക്കുന്നത്. മൂന്ന് വാനിറ്റി കൗണ്ടേഴ്സ് മൾട്ടിവുഡിൽ ചെയ്തിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗവും ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം ഇത്രയുള്ളൂ, മാക്സിമം ലൈറ്റ് ഈ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവരിക, മാത്രമല്ല മാക്സിമം എയർ ഔട്ട്സൈഡിൽ നിന്നും വീടിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പർഗോള നൽകിയിട്ടുണ്ട്. അത് വുഡൻ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ജി ഐ പൈപ്പിൽ വുഡൻ പെയിൻറ് ചെയ്തിട്ടാണ് ആ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ ഭാഗത്തും മൊസ്കിറ്റോ നെറ്റുകൾ കൊടുത്തിരിക്കുന്നു. അത് ഡബിൾ ഹൈറ്റിൽ, അതായത് ഇതിൻ്റെ അപ്സ്റ്റെയറിലും ഇതേ രീതിയിൽ തന്നെ പർഗോളാസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് റൂഫ് ടെമ്പററി ആയിട്ട് നൽകിയിരിക്കുന്നു. അതും ജി ഐ ഫ്രെയിമിന് മുകളിൽ ടെഫൻ്റെ ഗ്ലാസുകൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത്. കിങ് സൈസിൽ വരുന്നൊരു കോട്ട് നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയിൽ തന്നെ അതിൽ ബെഡുകൾ വിരിച്ചിരിക്കുന്നു. ഹെഡ് ബോർഡിലേക്ക് വരുന്ന സമയത്ത് വുഡൻ പ്ലസ് ആർട്ടിഫിഷ്യൽ ലെതർ വരുന്ന തരത്തിൽ കുഷൻ വരുന്ന മോഡൽ ഹെഡ് ബോർഡാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ടിൽ നിന്നും ഏതാണ്ട് ഒരു 15 സെൻറ്റിമീറ്റർ സ്കേർട്ടിങ് നൽകിയിട്ടാണ് ഈ ഒരു കട്ടിൽ വരുന്നത്. കട്ടിലിൻ്റെ ഡിസൈൻ, അതിനുശേഷം 8 ഇഞ്ച് 20 സെൻറ്റിമീറ്ററാണ് കോട്ടിന് ഈ ഒരു ഫ്രെയിം പാനലിംഗ് ആയിട്ട് നൽകിയിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ 10 ഇഞ്ചിൻ്റെ ബെഡാണ് നൽകിയിരിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ 60 സെൻറ്റിമീറ്റർ സൈസ് വരുന്ന രീതിയിലാണ് ഹെഡ് ബോർഡ് നൽകിയിരിക്കുന്നത്. അവിടെ നിന്നൊരു 20 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ മറ്റൊരു ബോർഡ് നൽകിയിട്ട് അത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. വാൾപേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഭാഗം ഇതേപോലെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു വാൾ ലൈറ്റും വാൾ പിക്ചറും കൊടുത്തപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബെഡ്റൂമായിട്ട് സെറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. രണ്ട് ഭാഗത്തും സൈഡ് ടേബിളുകൾ നൽകിയിട്ടുണ്ട്. ആ ഭാഗത്തൊരു പ്ലാന്റ് കൂടെ വെച്ചപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്കിത് അറേഞ്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വിൻഡോസ് നൽകിയിരിക്കുന്നു. വലിയ സൈസുള്ള വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത്. റോമൻ ബ്ലൈൻസ് ആണ് ബെഡ്റൂമുകളിലെല്ലാം നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ് ഇവിടെ റോമൻ ബ്ലൈൻഡിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു സ്റ്റഡി ടേബിളും ഒരു സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തൊരു ചെറിയ പ്രൊഫൈൽ ലൈറ്റ് നൽകിയിരിക്കുന്നത് നല്ല ഭംഗിയിൽ തന്നെ നമ്മുടെ സ്റ്റഡി ടേബിളിലേക്ക് ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്തും സെയിം ഫാബ്രിക് ഉപയോഗിച്ച് റോമൻ ബ്ലൈൻഡാണ് നൽകിയിട്ടുള്ളത്. വാർഡ്രോബ് നൽകിയിരിക്കുന്നത് ഈ ഒരു വാളിലാണ്. വാർഡ്രോബിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഫുൾ ഹൈറ്റിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. പരമാവധി സ്റ്റോറേജ് സ്പേസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫുൾ ഹൈറ്റിൽ വാർഡ്രോബ് ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്റർ പോർഷനിലാണ് മിറർ നൽകിയിരിക്കുന്നത്. അടിയിൽ ഡ്രോവറുകൾ നൽകിയിരിക്കുന്നു. ബാക്കിയെല്ലാം ഡോറുകളായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. വിട്രിഫൈഡ് ടൈലുകൾ ഉപയോഗിച്ചിട്ടാണ് വാള് ചെയ്തിരിക്കുന്നത്. വാൾഹങ്ങായിട്ട് വരുന്ന EWC ആണ് ഇവിടെ ക്ലോസറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത്. അതിന് ഹൈലൈറ്റർ ചെയ്തിരിക്കുന്നത് ഒരു വുഡൻ ഫിനിഷ് വരുന്ന ടൈൽ ഉപയോഗിച്ചിട്ടാണ്. അത് തന്നെ നേരെ കണ്ടിന്യൂസ് ആയിട്ട് റൂഫിലേക്കും വരുന്നുണ്ട്. പക്ഷേ ഇത് ടൈലാണെങ്കിൽ ഇത് ആക്ച്വലി ലാമിനേറ്റ് ആണ്, മൾട്ടി വുഡ് ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. കാരണം ഇതിൻ്റെ പുറകിൽ ഒരു സ്റ്റോറേജ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ, നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് രണ്ട് ടൈലിൻ്റെയും ടെക്സ്ചർ ഒരേ ഫിനിഷിൽ കാണുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഭാഗം ഗ്ലാസ് പാർട്ടീഷൻസ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഹൈ പ്രഷറിൽ വരുന്ന റൈൻ ഷവറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഡൈവേർട്ടറൊക്കെ വരുന്ന സമയത്ത് 6-way divertors ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു വാള് ബ്ലാക്ക് ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വാനിറ്റി കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വുഡൻ ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ബാക്ക് ബോർഡ് ചെയ്തിരിക്കുന്നത്. ഒരു മിറർ ലൈറ്റ് നൽകിയിരിക്കുന്നു. നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത്
ഓൺ ആവുന്ന തരത്തിലുള്ള ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബേസിൻ നൽകിയിരിക്കുന്നു. കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത് ടൈലാണ്. അടിയിൽ സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിരിക്കുന്നു. ഇതെല്ലാം മൾട്ടിവുഡ് ലാമിനേറ്റ് ചെയ്തിട്ടാണ് നൽകിയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം അഥവാ ഗസ്റ്റ് ബെഡ്റൂം ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഫാമിലി ലിവിംഗ് സ്പേസിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ഗസ്റ്റ് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകളും ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് ഒരേ തീമിലാണ്. അതായത് ഒരേ രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരുപാട് ഗുണങ്ങളും അതിനുണ്ടാവും. കാരണം നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം എഫക്റ്റീവായിട്ട് നമുക്ക് മെറ്റീരിയൽ വേസ്റ്റേജ് കൂടാതെ യൂസ് ചെയ്യാൻ സാധിക്കുക. ഒരേ ഡിസൈനുകൾ വരുന്നപ്പോഴാണ് ഓരോ റൂമിലും ഓരോ ഡിസൈനുകളാവുന്ന സമയത്ത് മെറ്റീരിയൽ വേസ്റ്റേജിൻ്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ എപ്പോഴും കൂടുതലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒരേ ഡിസൈൻ ആവുന്ന സമയത്ത് അധികം വേസ്റ്റേജ് ഇല്ലാതെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. എടുത്തു പറയേണ്ടത് ഈ ഒരു വീട്ടിലെ എല്ലാ ഭാഗത്തും ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് ഒരേ വിട്രിഫൈഡ് ടൈൽ പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ്. നല്ല ഭംഗിയുള്ള ഒരു ബീജ് ടോണ് വരുന്ന കളർ പാറ്റേൺ ആണ് ഇവിടെ ടൈലുകൾക്ക് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ നൽകിയിരിക്കുന്നു. സെയിം കളർ റോമൻ ബ്ലൈൻഡുകളാണ് ഇവിടെയും വിൻഡോയ്ക്ക് നൽകിയിട്ടുള്ളത്. സെയിം വാർഡ്രോബ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത്. സ്റ്റെയർകേസ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർകേസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആണ്. ഇത് നല്ല കഴിവുള്ള കലാകാരന്മാർ ഉപയോഗിച്ചിട്ട് മരത്തിൻ്റെ ഗ്രെയിൻസ് ഇതിൽ വരച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ലാൻഡിങ്ങിൻ്റെ അടിയിൽ ഒരു ടൈഗറിൻ്റെ ചിത്രം കാണുന്നുണ്ടോ? അതൊരു ആർട്ടിസ്റ്റ് കൈകൊണ്ട് വരച്ചതാണെന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. എറണാകുളത്ത് കളമശ്ശേരിയുള്ള ജിമ്മി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് അത് ചെയ്തതെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. എന്തായാലും അദ്ദേഹത്തിന് വലിയൊരു ഹാറ്റ്സ് ഓഫ് തന്നെ കൊടുക്കുകയാണ്. സ്റ്റെയർകേസിൻ്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഗ്ലാസ് ഹാൻഡ് റെയിലാണ് സ്റ്റെയർകേസിന് നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഇതേപോലെ വുഡൻ കവർ ചെയ്തിട്ട് ഇതിൽ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ലൈറ്റ് ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു ലാൻഡിങ് സ്പേസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ വുഡുകളെല്ലാം നൽകിയിരിക്കുന്നത് തേക്ക് വുഡുകളാണ്. അതിൽ തന്നെ ചെറിയ ഗ്രൂസുകൾ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ലൈറ്റ് ലഭിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ലാൻഡിങ് പോർഷനിൽ നൽകിയിരിക്കുന്ന വിൻഡോസ് ആണ്. മാത്രമല്ല ഇതിനകത്ത് സൺ റൂഫ് പോലെ ഏറ്റവും ടോപ്പിൽ റൂഫ് ഓപ്പണബിൾ ആയിട്ട് അതിന് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഒത്തിരി ലൈറ്റുകൾ ഈ വീടിനകത്തേക്ക് ലഭിക്കുന്ന രീതിയിലാണ് ആർക്കിടെക്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസിൽ നിന്നും നേരെ കയറി വരുന്നത് അപ്പർ ലിവിങ്ങിലേക്കാണ്. ഈ ഒരു ഭാഗത്ത് ഒരു വർക്ക് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓഫീസ് ടേബിളുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ വെച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് യൂണിറ്റുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. രണ്ട് ഓപ്പൺ നൽകിയിരിക്കുന്നു. ടേബിളിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ രണ്ട് ഭാഗത്തും രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടേബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് വീടിൻ്റെ ഓപ്പൺ ബാൽക്കണിയാണ് വരുന്നത്. അപ്സ്റ്റെയറിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത്. എല്ലാ ബെഡ്റൂമുകളും ഒരേ രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം മെറ്റീരിയൽസ് നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർകേസിൽ നിന്ന് നേരെ കയറി വരുന്ന ഭാഗത്ത് നമ്മൾ ആദ്യം കാണുക ഈ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള വാളാണ്. ഇവിടെ ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ വലിയൊരു വാള് വുഡൻ റീപ്പേഴ്സ് നൽകിയിട്ടുണ്ട്. വാൾ ലൂവേഴ്സ് പോലെ നൽകിയിട്ടുണ്ട്. സത്യത്തിൽ ഇത് ഇവിടുത്തെ ഇലക്ട്രിക്കൽ റൂമാണ്. നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡോറാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഡോറ് നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഡോർ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ചില ബെഡ്റൂമുകളിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റുകൾ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ടെക്നിക്കുകൾ ആർക്കിടെക്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പർ ലിവിങ്ങിൽ ഒരു ടി വി യൂണിറ്റ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നാല് ചെയറുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. ഞാൻ കുറേ നേരമായിട്ട് ഈ ടേബിളിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുമായിരുന്നു. പിന്നെ ഈ ചിത്രം കണ്ടതിന് ശേഷമാണ് ഇത് എന്ത് ടേബിളാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മനസ്സിലായിട്ടുള്ള ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, മനസ്സിലാകാത്ത ആളുകൾ ആ കമൻറ്റുകളൊന്ന് നോക്കുകയും ചെയ്യുക. അതിനു മുമ്പ് ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഡിമാർട്ട് ആർക്കിടെക്ചേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീടിൻ്റെ പ്ലാനിങ് മുതൽ ഇൻറ്റീരിയർ ഡിസൈൻ വരെയുള്ള മൊത്തം കൺസൾട്ടൻസി നൽകിയിട്ടുള്ളത്. അവരുടെ പ്രിൻസിപ്പൽ എഞ്ചിനീയർ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തരാം. ഹൈ ഹൈ, നമസ്കാരം. നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്തും പേരും നമ്മുടെ ഓഫീസ്. നമസ്കാരം, എൻ്റെ പേര് പ്രണവ്, ഞാൻ ഡിമാർക്ക് ആർക്കിടെക്ചേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സിൻ്റെ എഞ്ചിനീയറാണ്. നിങ്ങൾ ബേസ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരാണ്? ഞങ്ങൾ ബേസ് ചെയ്യുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ മാത്രമാണ് വർക്ക് എടുക്കുന്നത്? അല്ല, തൃശ്ശൂർ മാത്രമാണ് വർക്ക് എടുക്കുന്നത്. അതെ. ഓക്കെ, എന്താണ് അതിൻ്റെ കാരണം മറ്റൊരു സ്ഥലത്തൊന്നും വർക്ക് എടുക്കുന്നത്? നമുക്കത് വർക്ക് നമുക്ക് എക്സിക്യൂട്ടീവുള്ള ഒരു ബുദ്ധിമുട്ട്. അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാ സ്ഥലത്തും ഓടിയെത്തണം. അതെ അതെ അതെ, വർക്ക് എടുക്കണേന്നല്ല കാര്യം, നമ്മൾ വർക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണു, അതിലാണ് നമ്മുടെ ഒരു വിജയം. ഓക്കെ, ഇത് നമ്മുടെ വാഷ് ഏരിയയുടെ മുകളിൽ വരുന്നൊരു ഭാഗമാണ്. ഇത് ടെഫൻ ഗ്ലാസ് ആണ്. ടെഫൻ ഗ്ലാസ് ആണ്. നമ്മൾ ഇതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. ഇതിന്റെ മുകളിൽ നടക്കാം. 27mm ടെഫൻ ഗ്ലാസ് ആണ്. ഓ ഓ ഓ, നല്ല തിക്നെസ് ഉള്ള. അതെ അതെ, അത് ക്ലയന്റിന്റെ ഒരു റിക്വയർമെന്റ്. മാക്സിമം ലൈറ്റ്
നമുക്ക് വീടിനകത്തേക്ക് വരണം. ഓക്കെ, നിങ്ങളപ്പോ ആദ്യം ചെയ്തിരിക്കുന്നത് ജി ഐ പൈപ്പുകൾ ഉപയോഗിച്ചിട്ട് ജി ഐ പൈപ്പിൽ ഫ്രെയിം കൊടുക്കും. ഓക്കെ, എന്നിട്ട് അതിന്റെ അതിന്റെ മേളിൽ നമ്മൾ മൾട്ടി വുഡിൽ ചെറിയൊരു ഫ്രെയിം ചെയ്തിട്ട് അതിന്റെ മേളിലാണ് നമ്മൾ ഗ്ലാസ് ഇട്ടേക്കുന്നത്. ഗ്ലാസ് ഇട്ടിരിക്കുന്നല്ലേ. ഓക്കെ, ഇവിടെ എല്ലാം വാൾ പേപ്പേഴ്സ് നൽകിയിട്ടുണ്ട്, നല്ല ഭംഗിയിൽ തന്നെ ചെയ്തു. മുകൾ ഭാഗത്ത് വീണ്ടും നിങ്ങളൊരു സൺറൂഫ് കൊടുത്തു. അതെ 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 അതെ. ഓക്കെ, നല്ല രീതിയിൽ ലൈറ്റ് ഇതിനകത്തേക്ക് എത്താൻ വേണ്ടിട്ടാണ് അല്ലേ. ആക്ച്വലി ഇതൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ട്. അതെ അതെ, ഇത് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിരുന്നു. അതിൽ നിന്നാണ് നമ്മുടെ ക്ലയന്റ് ഇതിൽ നിന്ന് ഒരു 13 സെന്റാണ് സ്ഥലം വാങ്ങിയിരിക്കുന്നത്. റൈറ്റ് റൈറ്റ്. അവിടെയാണ് നമ്മളിപ്പോ വീട് വെച്ചത്. ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ്? ഏകദേശം നമുക്കൊരു 4500 സ്ക്വയർ ഫീറ്റിലാണ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ടല്ലേ. സ്പേഷ്യസ് ആയിട്ടാണ് മൊത്തം. ഫുൾ സ്പേഷ്യസ് ആയിട്ട്. ഓക്കെ, നമ്മളിപ്പോ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ബെഡ്റൂമിലേക്ക് വരികയാണ്. എല്ലാ ബെഡ്റൂമും നിങ്ങൾ ഒരേ രീതിയിൽ തന്നെയാണോ? ഒരേ രീതിയിൽ തന്നെ ചെയ്താൽ മതി എന്ന് നമ്മുടെ ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിരുന്നു. ഒരുപാട് ആർക്കിടെക്ചർ എലമെന്റ്സ് ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ടിരിക്കണം എന്നുള്ള ഒരു. നമ്മളിപ്പോ സീലിംഗിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ജിപ്സം സീലിംഗ് ഒന്നും എവിടെ? അത് പ്രത്യേകം പറഞ്ഞതായിരുന്നു നമ്മുടെ അടുത്ത്. ജിപ്സം സീലിംഗ് അതുപോലത്തെ ആർക്കിടെക്ചർ എലമെന്റ് ഒന്നും വേണ്ട എന്നുള്ളത് നല്ല കാണുമ്പോൾ നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ. സിമ്പിൾ ആയിട്ടിരിക്കും, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ പ്ലൈവുഡ് ഈ വീട്ടിൽ വേണ്ട? അതും ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിരുന്നു. പ്ലൈവുഡ് വേണ്ട എന്നുള്ളത് പകരം മൾട്ടിവുഡ്. മൾട്ടിവുഡ് തന്നെ മതി. ഒരുപാട് കുറെ പേര് കുറെ അഭിപ്രായമാണ് പറയുന്നത്. ഇപ്പോൾ പ്ലൈവുഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേഗം പോകണം, ലൈഫ് ഭയങ്കര കുറവാന്ന് പറയണു. ചിലരത് കൂടുന്നുണ്ടെന്ന് പറയണു. അപ്പോൾ ക്ലയന്റിന് ഒരു ഒരു എന്താ പറയുക, സാറ്റിസ്ഫാക്ഷൻ ലൈമാണ്. സോ അതിലേക്ക് നമ്മൾ സോ ഡിസൈൻ വൈസ് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. കിങ് സൈസിൽ വരുന്ന കോട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഹെഡ്ബോർഡുകളെല്ലാം സെയിം ഡിസൈൻ നൽകിയിരിക്കുന്നു. വിൻഡോസിനെല്ലാം സെയിം ഫാബ്രിക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലൊന്നും ഓവർ ഡെക്കറേഷൻ വർക്ക് നൽകിയിട്ടില്ല. നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള ഒരു വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ഈ വീടിന്റെ ഓപ്പൺ ബാൽക്കണിയാണ്. ഒരു ഗാർഡൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബാൽക്കണിയിൽ. ഓ, വലിയ മാവൊക്കെ ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നു അല്ലേ. അപ്പൊ ഇതിനകത്ത് വെക്കുന്ന സമയത്തെ പ്രത്യേകമായിട്ട് ഇതിന്റെ വളവും കാര്യങ്ങളൊക്കെ നിറച്ചിടേണ്ടതായിട്ട് വരും? നിറച്ചിട്ടിട്ടാണ്. നമ്മൾ ഓൾറെഡി അങ്ങനെയാണ് ഈ പോട്ട് നമ്മൾ സെറ്റ് ചെയ്തത്. ശരി, അല്ല ഇതിനകത്തേക്കുള്ള ഇറിഗേഷൻ ഒക്കെ നിങ്ങൾ? ഇറിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇറിഗേഷന്റെ പൈപ്പ്, ഡ്രിപ്പ് ഇറിഗേഷൻ ഇതൊക്കെ വെള്ളം പോകാൻ വേണ്ടി. അതെ 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 അതെ, ഇതിലേക്കൊക്കെ കണ്ടില്ലേ ഈ നോബ്? ഈ നോബ് വഴി നമുക്ക് ഇതിലേക്ക് വെള്ളം. ഒരാൾ വന്ന് ഡെയിലി നനയ്ക്കണ്ട? വേണ്ട വേണ്ട വേണ്ട, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്, ഓട്ടോമാറ്റിക് ആണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മോർണിംഗും ഈവനിങ്ങും. അതെ, മോട്ടർ ഓൾറെഡി ഓൺ ആയിരിക്കും. ഓൺ ആയിരിക്കും, ഓട്ടോമാറ്റിക് ആയിട്ട് അത് ചെയ്തോളൂ. അപ്പൊ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ വെച്ചിരിക്കുന്ന ഓടുകൾ, റൂഫ് ടൈലുകൾ. ഇതെന്താ പ്രത്യേകതരം റൂഫ് ടൈല്? അതൊരു 3D എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് എലിവേഷനിൽ ഒരു 3D എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തതാണ്. ഓ, നിങ്ങൾ ഇത് എങ്ങനെ പർച്ചേസ് ചെയ്തത്? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഓ റൈറ്റ്. അപ്പൊ ഈ വാളിലൊക്കെ ചെയ്തിരിക്കുന്ന ഒരു മാറ്റ് ഫിനിഷ് പെയിന്റ്, ഇത് വാട്ടർ പ്രൂഫ് പെയിന്റ് ആണോ? ഹണി കൊമ്പ് പെയിന്റ് ആണ്. പെയിന്റ് അല്ല ഇത്, സത്യം പറഞ്ഞത് ആയിട്ടാണ് വരിക. അതെ അതെ, അത് നമ്മൾ റോളറിൽ, ഹണിക്കൊമ്പ് റോളർ ഉപയോഗിച്ചിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തത്. കണ്ടംപററി സ്റ്റൈൽ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത് ഇങ്ങനെ വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കുന്നത്. മേ ബി ഇത് ഓപ്പൺ ബാൽക്കണിയാണ്, വെള്ളം നനഞ്ഞു കഴിഞ്ഞാലും ഒരു കുഴപ്പവും വരില്ല. അതായത് വീട് കംപ്ലീറ്റ് എക്സ്റ്റീരിയർ കംപ്ലീറ്റ് നമ്മൾ ആർഡെക്സ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ ഈ വീടിന്റെ പുറകു വശത്ത് ടെറസിന്റെ ആ ഭാഗത്ത് വന്നിട്ടുണ്ടല്ലേ. ഇതൊരു യൂട്ടിലിറ്റി പോലെ ആയിട്ടാണ്. ഇവിടെ ഒരു സ്റ്റീം ബാത്ത് ആണോ ഇത്? അതെ അതെ, സ്റ്റീം ബാത്ത് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യാം. ഇതിപ്പോ വർക്കിംഗ് അല്ലേ? അല്ലേ, വർക്കിംഗ് ആണ്, വർക്കിംഗ് ആണ്. ഓക്കെ, ഇതിന്റെ ഡ്രെയിനിങ് കാര്യങ്ങളൊക്കെ? ഡ്രെയിനിങ് ഒക്കെ നമ്മൾ ഇതിന്റെ പുറകുവശത്ത്. ഓക്കെ, നമ്മൾ ടെറസില് നമ്മളൊരു റീക്രിയേഷൻ ഏരിയ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കണം. ഈവൻ ടെറസ് വരെ നമ്മളിപ്പോ വെറുതെ വിട്ടിട്ടില്ല. ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഇത് എന്റെ മോള് സെക്കൻഡ് ഫ്ലോർ എന്നുള്ള രീതിയിൽ എന്റെ ടെറസാണ്. ടെറസാണിത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഷീറ്റ് അടിച്ചു അല്ലേ? ഇത് ഷീറ്റ് അടിച്ചു. ആക്ച്വലി ഈ ഷീറ്റ് അടിച്ചത് ഇതിന്റെ മേളിൽ നമ്മൾ സോളാർ ചെയ്യുന്നുണ്ട്. ഓ ഓ, സോളാർ പാനൽ. ഈ സോളാർ പാനൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏരിയ എടുത്തത്. ഒരു ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഭാഗം നിങ്ങളൊരു നല്ലൊരു ഏരിയ ആയിട്ട്. ഇവിടെയാണ് വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇതൊരു വാട്ടർ ടാങ്ക്, ഇതൊരു പ്രഷർ പമ്പ്, അതുപോലെ ഒരു ഹീറ്റ് പമ്പാണിത്. നമുക്കൊരു ചൂടുവെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഹീറ്റ് പമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ, ഒരു ബാൽക്കണി ഏരിയ ആണ്. നമുക്ക് അങ്ങോട്ട് ഒരു ചെറിയൊരു വ്യൂ ഉണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി ദൂരത്തേക്ക് കാണാം. നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്ത്. ശരിക്കും വീടിന്റെ ടെറസ് ആണ് കേട്ടോ. വീടിന്റെ ടെറസ് മൊത്തത്തിൽ ഷീറ്റ് വർക്ക് ചെയ്തിട്ട് ശരിക്കും ഇതിന്റെ മോളിലാണോ ഇനി സോളാർ പാനൽ? സോളാർ പാനൽ അതാണ്, നമുക്ക് സോളാർ പാനൽ നമുക്ക് ഇൻസ്റ്റാൾ ആയിട്ടുള്ള സമയമായിട്ടില്ല. സോളാർ പാനൽ അതോടൊപ്പം തന്നെ നമുക്ക് ലൈറ്റിനിങ് ഉള്ള പ്രൊവിഷനും നമ്മളൊപ്പം കൈയോടെ ചെയ്തിട്ടുണ്ട്. പ്രണവ് ഇരിക്കും. ശരിക്കും നിങ്ങൾ റെസിഡൻഷ്യൽ പ്രൊജക്ടുകൾ മാത്രമാണ്? നമ്മൾ കൂടുതലും റെസിഡൻഷ്യൽ പ്രൊജക്ടുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ റെസിഡൻഷ്യൽ പ്രൊജക്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എത്ര ബാരിയർ ഉണ്ട്? ഇത്ര സ്ക്വയർ ഫീറ്റ് വീട് മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ? അങ്ങനത്തെ ബാരിയർ ഒന്നും ഇല്ല. അപ്പൊ ആളുകൾ ഇപ്പം ആളുകൾക്ക് പലർക്കും പല കാഴ്ചപ്പാടായിരിക്കും, പല ടേസ്റ്റുകളായിരിക്കും തീർച്ചയായിട്ടും.
അപ്പോ അവരുടെ അഭിപ്രായം കൂടെ കണക്കിലെടുത്തോണ്ട് അവരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതെ അതെ അതെ, ഒരിക്കലും നമ്മുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ വേറൊരു അനദർ പേഴ്സന്റെ ഒരു അഭിപ്രായം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യില്ല. ആരാണ് ഗൃഹനാഥൻ, ആളുടെ ഒരു ടേസ്റ്റാണ് ആളുടെ ഒരു വീട്. അപ്പോൾ ഞാനൊരു കസ്റ്റമറാണെന്ന് വിചാരിക്കുക, അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഈ ഒരു വർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, ഞാൻ എൻ്റെ വീട്ടിൽ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിളിക്കുകയാണ്. അപ്പോൾ എന്താ, എങ്ങനെയായിരിക്കും നിങ്ങൾ ആ ഒരു വർക്കിനെ സമീപിക്കുക? നിങ്ങൾ എൻ്റെ സൈറ്റിലേക്ക് വരുമോ? ആദ്യം സൈറ്റ് വിസിറ്റ് എന്തായാലും മസ്റ്റാണ്. സൈറ്റ് നമുക്ക് വിസിറ്റ് ചെയ്യാണ്ട് നമുക്ക് അതെ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത്, നിങ്ങൾക്ക് എൻ്റെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതിനുശേഷം നിങ്ങൾ നമ്മൾ ആ ഒരു ടോപ്പോഗ്രഫിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ വീട് ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്യാം, ഓക്കെ. സൈറ്റ് വിസിറ്റ് ചെയ്തതിനു ശേഷം അതിനുശേഷം ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കുന്നതിന് മുമ്പ് എൻ്റെ അഭിപ്രായങ്ങൾ കൂടെ തീർച്ചയായും നിങ്ങളാ. അതിനുശേഷം നമ്മളൊരു നിങ്ങളൊരു അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്ന് അറിയാനാണ് അടുത്തത് എൻ്റെ ജോലി. എന്നിട്ട് ആ ടേസ്റ്റിനനുസരിച്ചിട്ട് ഞാനൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കും. ഔട്ട്പുട്ട് ഉണ്ടാക്കും, എന്നിട്ടാണ് നമ്മൾ എക്സിക്യൂഷൻ. അതെ അതെ, അതിന് മുമ്പ് നമുക്ക് കൊട്ടേഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കത് എനിക്കത് അഫോർഡബിൾ ആണോ എന്നുള്ള കാര്യമൊക്കെ ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതെ അതെ, ഓക്കെ. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ താഴെ നൽകുന്നുണ്ടായിരിക്കും. ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ആവശ്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോയിലും കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കും. മാത്രമല്ല ഇവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൻ്റെ ലിങ്കും ഞാൻ ഇതിനോടൊപ്പം നൽകുന്നുണ്ടാവും. നിങ്ങളുടെ ഇവരുടെ വർക്കുകളെല്ലാം അതിൽ കാണാൻ സാധിക്കുന്നതാണ്. സോ ഈ വീട്ടിൽ കിച്ചൺ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒരു ഷോ കിച്ചൺ ഡൈനിങ് സ്പേസിനോട് ചേർന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ഫോർമൽ കിച്ചൺ വേറെ ഉണ്ട്, ഒരു വർക്കിംഗ് കിച്ചൺ അതിനോട് ചേർത്ത് ചെറിയ രീതിയിൽ നൽകിയിട്ടുണ്ട്. മൂന്ന് കിച്ചനായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ ഒരു ഷോ കിച്ചൺ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിരിക്കുന്നത് സീസർ സ്റ്റോണിലാണ്. ഭംഗിയുള്ള മൂന്ന് ഹാങ്ങിങ് ലൈറ്റുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു മൾട്ടിവുഡ് പാനലിങ് ചെയ്തിട്ട് വെനീർ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ചെറിയ രീതിയിൽ കബോർഡുകളെല്ലാം ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സ്പേസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു സിങ്ക്, ചെറിയൊരു സിങ്ക് ഇവിടെ നൽകിയിരിക്കുന്നു. അപ്പർ ക്യാബിനറ്റുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ടോൾ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് സ്ലാബായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം സീസർ സ്റ്റോൺ ആണ്. ഇതെല്ലാം മൾട്ടിവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡോറുകൾ നൽകിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ അടിഭാഗത്തും ഇതേപോലെ സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. ഡോറുകൾ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തെല്ലാം ഡ്രോവറുകൾ നൽകിയിട്ടുണ്ട്. നമുക്കെങ്ങനെയാണ് ഫോർമൽ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ള കാര്യം ഒന്ന് കാണാം. ഈ ഭാഗത്താണ് ഈ വീട്ടിലെ ഫോർമൽ കിച്ചൺ വരുന്നത്. അത് കുറച്ച് ക്ലോസ്ഡ് ആയിട്ടാണ്. നമുക്ക് പ്രൈവസി ആവശ്യമുള്ള സമയത്ത് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഡോറിന് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിച്ചണിൽ നിന്ന് കഴിഞ്ഞാലും കോമൺ സ്പേസിൽ ആരാണ് വന്നിരിക്കുന്നുള്ള കാര്യം നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. ഈ ഭാഗത്ത് ഒരു കോർട്ട്യാർഡ് നൽകിയിട്ടുണ്ട്. കോർട്ട്യാർഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. കിച്ചണിൽ നിന്നും വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നമുക്ക് ഈവനിങ് ടൈം ഒരു കോഫിയോ മറ്റോ കുടിക്കണമെങ്കിൽ ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ കൂടിയാണ് ഈ ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കോർട്ട്യാർഡ് സ്പേസ് മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ടഫൻ ഗ്ലാസ് കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ ലൈറ്റും എയർ സർക്കുലേഷനും ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സൈഡിലൂടെ ഇതേപോലെ പ്ലാന്റ്സുകൾ നട്ട് വളർത്തിയിരിക്കുന്നു. അതിനെല്ലാം ഇറിഗേഷൻ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് എക്സ്റ്റീരിയർ ഗ്രേഡ് ടൈലുകൾ നൽകിയിട്ടുണ്ട്. കാർപോർച്ചിലൊക്കെ നൽകുന്ന ടൈപ്പ് ടൈലുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സ്പേസർ കൊടുത്തിട്ട് അതിൽ എപ്പോക്സി നൽകിയിരിക്കുന്നു. കിച്ചൺ ക്യാബിനറ്റുകളെല്ലാം ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. അതിൻ്റെ എക്സ്റ്റീരിയർ ലാമിനേഷനായിട്ട് വുഡൻ ഷെയ്ഡ് മൈക്കയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡിൽ പ്രൊഫൈലുകളെല്ലാം ഇൻബിൽറ്റ് ഹാൻഡിൽ പ്രൊഫൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നു. ഈ കൗണ്ടർ ടോപ്പ് സ്ലാബായിട്ട് നൽകിയിരിക്കുന്നത് ടൈലാണ്. സിംബോളയുടെ കിച്ചൺ ടൈലുകളായിട്ട് വരുന്ന 50 mm തിക്നെസ് വരുന്ന ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതേ ടൈൽ പാറ്റേൺ തന്നെയാണ് ഇവിടെ വാളായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റിന് താഴെ LED ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. സ്ട്രിപ്പ് ലൈറ്റുകളാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ലൈറ്റിംഗ് എഫക്റ്റ് നമുക്ക് ഈ ഒരു ടൈലിൽ കാണാൻ സാധിക്കുന്നു. അതേ ലൈറ്റുകൾ തന്നെ ഈ ഭാഗത്തും നൽകിയിട്ടുണ്ട്. വർക്കിംഗ് ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിങ്ക് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. റെഫ്രിജറേറ്റർ വരുന്നത് എൻ്റെ വലതു ഭാഗത്തായിട്ടാണ്. ഹുഡ് ആൻഡ് ഹോബ് വരുന്നത് ഈ ഭാഗത്താണ്. ഫ്രിഡ്ജിനെ സംബന്ധിച്ചിടത്തോളം സൈഡ് ബൈ സൈഡ് ആയിട്ടുള്ള LG ഫ്രിഡ്ജാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നോക്ക് ടൈസ് സി ഇൻസൈഡ്, രണ്ട് പ്രാവശ്യം കൊട്ടി നോക്കിയാൽ അകത്തുള്ളത് കാണാൻ പറ്റുന്നതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു സ്ക്രീനിൻ്റെ മുകളിൽ രണ്ട് പ്രാവശ്യം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് സെൻസ് ചെയ്തിട്ട് ഓണാവും. അപ്പോൾ അതിനകത്ത് എന്താ വെച്ചിരിക്കുന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ പ്രത്യേകത. ഇൻസ്റ്റാവ്യൂ ഡോർ ഇൻ ഡോർ ഫ്രിഡ്ജ് എന്നാണ് ഈ ഒരു ഫ്രിഡ്ജിനെ വിളിക്കുന്നത്.
സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ വീട്ടിൽ വർക്ക് ചെയ്തിരിക്കുന്നത് ഡിമാക് ആർക്കിടെക്ട്സ് ആൻഡ് ഇന്റീരിയേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അവർ തൃശ്ശൂർ ബേസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളെപ്പോഴും മൈ ബെറ്റർ ഹോമിലൂടെ ഒരു വീട് നിങ്ങളെ കാണിക്കുന്ന സമയത്ത് പ്രഗത്ഭരായിട്ടുള്ള ആർക്കിടെക്റ്റുകളുടെയും എൻജിനീയേഴ്സിൻ്റെയും വർക്കുകളാണ് നമ്മൾ കാണിക്കാൻ ശ്രദ്ധിക്കാറുള്ളത്. അതേപോലെ നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഈ വീട്ടിൽ ഒരു തുള്ളി സ്ഥലം പോലും വേസ്റ്റാക്കാതെ ഇൻറ്റീരിയർ കളർ തീമിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ എല്ലാ ഭാഗവും പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വർക്കാണ് നിങ്ങളുടെ വീട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ എൻജിനീയേഴ്സിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ടാവും. അവരുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് കൊട്ടേഷൻ എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ബഡ്ജറ്റിന് അഫോർഡബിൾ ആവുമോ, അത് നിങ്ങളുടെ ബഡ്ജറ്റിലേക്ക് അഫോർഡബിൾ ആവുമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവരുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് ഫർദർ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. ഇതേപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ.